மக்களில் கரிநாராயணன் வாழுன்னு ஆனந்தமாயி கரிநாராயணன் வாழுன்னு ஹரியன்னோரக்ஷரம் அறியாத்த ஆத்மாக்களில் கரிநாராயணன் வாழுன்னு ஆனந்தமாயி கரிநாராயணன் வாழு ராமங்கொண்ட ஞான உதயமாயி அகிலாண்ட சிருஷ்டியையும் அகிலேஸ்வரன் தான் அகிலாண்ட சிருஷ்டியையும் ஹரியன்ன ராமங்கொண்ட ஞான உதயமாயி அகிலாண்ட சிருஷ்டியையும் அகிலேஸ்வரன் தான் அகிலாண்ட சிருஷ்டி செய்யுன்னு ஹரியன்னோரக்ஷரம் அறியாத்த ஆத்மாக்களில் ஹரிநாராயணன் வாழுன்னு ஆனந்தமாயி ஹரிநாராயணன் வாழு அகிலாத்மநாதனிவள் ஆராத்ய ரூபனாய் வாழும் ஆத்மாக்களில் தான் ஆராத்ய ரூபனாய் வாழும் ஹரியன்னோரக்ஷரம் அறியாத்த ஆத்மாக்களில் ஹரிநாராயணன் வாழும் ஆனந்தமாயி ஹரிநாராயணன் வாழும் ஆத்மசுத்தி வருத்துன்னு ஆனந்திக்கும்னு ஆத்மசுத்தி வருத்துன்னு ஆத்மசுத்தி வருத்துன்னு ஆனந்திக்கும்னு ஆத்மசுத்தி வருத்துன்னு ஹரியன்னோரக்ஷரம் அறியாத்த ஆத்மாக்களில் ஹரிநாராயணன் வாழுன்னு ஆனந்தமாயி ஹரிநாராயணன் வாழுன்னு ஹாய்
സർവശക്തനും അധികാരിയുമായ ദൈവത്താൽ നിയമിച്ച് നിലനിർത്തിയിരിക്കുന്ന ദിവ്യമായ ആത്മബോധോദയ സംഘാംഗങ്ങളായി ജീവിക്കുന്ന ഓമന മിത്രങ്ങളെ, നിങ്ങൾ ഇന്ന് ഈ ഞായറാഴ്ചയുടെ നല്ല വേളയിൽ ഈ വിദ്യാരംഭം കൂടി ഒത്തുചേർന്നിരിക്കുന്ന വിജയദശമി
ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇത്രയും സന്താനങ്ങൾ ഒത്തുചേർന്ന് വന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ അനുവദിച്ച മഹാശക്തിയെ നന്ദിയോടെ സ്തുതിക്കും. ഇന്ന് പ്രഭാതം മുതൽ ഏതാണ്ട് 6 മണി മുതൽ ഈ ആശ്രമ സന്നിധാനത്തിൽ നിന്ന് വിദ്യാരംഭം കുറിക്കുവാൻ ആരംഭിച്ചു. ഇപ്പോൾ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം വരെയും അത് തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ലോകവശാലുള്ള ഒരു ചടങ്ങാണ്, ആദ്യാക്ഷരം കുറിക്കുക. ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ആരെ ആദ്യാക്ഷരം കുറിപ്പിച്ചു, ആർക്ക് ആ അക്ഷരങ്ങൾ അറിയാമായിരുന്നു, ഇങ്ങനെയൊക്കെ ചടങ്ങുകളുണ്ടെന്ന് ആർക്കറിയാമായിരുന്നു? ഇതൊന്നുമില്ലാത്ത കാലത്ത് മനുഷ്യൻ ജീവിച്ചില്ലേ? ഇപ്പോഴും അക്ഷരം അറിയാത്തവർ എത്രയോ പേർ ലോകത്ത് ജീവിക്കുന്നു. സാക്ഷര കേരളം എന്ന് വലിയ പദ്ധതി നിർമ്മിച്ച് അതിന് ശക്തമായ നടപടികളുണ്ടായ അനേക ലക്ഷം ആത്മാക്കൾ അതിൽ കൂടി സാക്ഷരരായി. എന്നിട്ടും ഇനിയും നിരക്ഷരായ അനേകം ആളുകൾ ലോകത്ത് ജീവിക്കുന്നു എന്നത് വളരെ സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴും എനിക്ക് നേരിട്ടറിയാവുന്ന അനേകം ആളുകളുണ്ട് അക്ഷരമറിയാത്തവർ. പക്ഷെ അവർക്കതൊരു കുറവായി തോന്നുന്നില്ല, കാരണം അവർ ഈ ലോകത്തിലെല്ലാം ചെയ്ത് ജീവിക്കുകയാണ്. നിങ്ങളിൽ പല ആളുകളും ഇന്ന് ജീവിക്കുന്ന ഈ ജീവിത വഴികളിൽ നിങ്ങൾക്കറിയാത്ത ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുന്നുണ്ട്. എല്ലാവരും ഇംഗ്ലീഷ് പഠിച്ചവരല്ലല്ലോ. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ എന്ത് സാധനം വാങ്ങാൻ പോയാലും എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പോയാലും ഇംഗ്ലീഷിലാണ് മിക്കവാറും എല്ലാം. നമുക്കറിയാമയ്യാത്തവർ എന്തു ചെയ്യും? അറിയാവുന്നവരുടെ സഹായം തേടും, അല്ലെങ്കിൽ അറിയാവുന്നതുപോലെ ഒപ്പിച്ചു കൊടുക്കും. സാധനങ്ങളൊക്കെ കണ്ട് നമ്മൾ വാങ്ങിക്കും. അതിൻ്റെ പേരോ അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റോ എക്സ്പിറി ഡേറ്റോ ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. സാധനം ഇന്നതാണെന്ന് കണ്ട വാങ്ങിക്കുക, ഉപയോഗിക്കുക. അവിടെ നമുക്ക് ഇംഗ്ലീഷ് അറിയുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്കൊരു കുറവായി വരുന്നില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ അത് കുറവാണ്. പക്ഷേ ഈ ഭാഷ എന്തിനു വേണ്ടി ഉണ്ടായി എന്ന ചിന്ത ഉണ്ടാകണം. അതാണ് ഞാനിപ്പോൾ പറഞ്ഞൊരു കാര്യം. ഭാഷ എന്തിനു വേണ്ടി ഉണ്ടായതാണ്? ആശയവിനിമയം ചെയ്യാൻ വേണ്ടിയാണ്. എൻ്റെ ആവശ്യം നീ അറിയണം, നിൻ്റെ ആവശ്യം ഞാൻ അറിയണം. എൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ കഴിയണം. അതിനുവേണ്ടി ഭാഷകളുണ്ടായി. പക്ഷേ ആത്മഭാഷ അത് ആർക്കും ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. അതിൽ നിന്നാണ് ഈ അക്ഷരജ്ഞാനം ഉണ്ടായത്. ആത്മജ്ഞാനത്തിൽ നിന്നാണ് അക്ഷരജ്ഞാനം ഉണ്ടായത്. അക്ഷരജ്ഞാനമാണ് ബഹുവിധമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ആത്മജ്ഞാനത്തിന് ബഹുവിധമില്ല, അതിന് ഏകവിധമേ ഉള്ളൂ. അത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതാണ്. അത് സൂക്ഷ്മമായ ഭാഷയാണ്. ആ ഭാഷയിൽ നിന്നാണ് ഈ അക്ഷരങ്ങളെല്ലാം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പം നമ്മളെ ദൈവം പഠിപ്പിക്കുന്ന എന്താണ് എന്ന് വിചാരിച്ച് അക്ഷരം പഠിക്കരുതെന്നോ വിദ്യാഭ്യാസം ചെയ്യരുതെന്നോ അല്ല അതിനർത്ഥം. പക്ഷെ ഒരു നഗ്നമായ ഒരു സത്യമുണ്ട്, അക്ഷരജ്ഞാനം പഠിച്ചുയർന്നാൽ ആത്മാവിൽ ജ്ഞാനം. അപ്പോൾ പഠിച്ചത് മോശമായിപ്പോയി എന്നാണോ എൻ്റെ അർത്ഥം? ആണോ എന്നാണോ എൻ്റെ അർത്ഥം? അക്ഷരജ്ഞാനം പഠിച്ചുയർന്നാൽ ആത്മാവിൽ ജ്ഞാനം തെളിയുകയില്ല എന്ന് പറഞ്ഞാൽ അക്ഷരം പഠിച്ചവർക്ക് ആർക്കും ആത്മജ്ഞാനം ഉണ്ടാകുകയില്ലെന്നാണോ? പിന്നെന്താണ് അതിൻ്റെ അർത്ഥം? ആത്മജ്ഞാനം ഉണ്ടാകണമെങ്കിൽ അക്ഷരജ്ഞാനം പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഭക്തി ഉണ്ടാകണം, വിനയമുണ്ടാകണം, ഗുരുവിനോട് ആ അകമഴിഞ്ഞ ബന്ധമുണ്ടാകണം. അതുകൊണ്ടാണ് ഭഗവാൻ പാടിയത്, ഹരി എന്നൊരക്ഷരം അറിയാത്ത ആത്മാക്കളിൽ ഹരി അക്ഷരം പഠിച്ചുയരുന്നതിലല്ല, അക്ഷരം പഠിച്ചുയരുന്നില്ല, ആത്മാവിൻ്റെ വിശുദ്ധി പ്രാപിക്കുന്നതിലാണ് പ്രാധാന്യം. ആത്മാവിന് വിശുദ്ധി ഉണ്ടാകണം. അപ്പോൾ ആത്മാവിശുദ്ധമല്ലേ? ആണ്. പക്ഷേ ഈ ശരീരത്തോട് വന്ന് ബന്ധപ്പെട്ടപ്പോൾ, ലോകകർമ്മങ്ങളിലേക്ക് ബന്ധമുണ്ടായപ്പോൾ അതിൻ്റെ വിശുദ്ധാവസ്ഥ മാറി അശുദ്ധാവസ്ഥയിലേക്കാവുകയാണ്.
ആ അശുദ്ധി മാറ്റി വിശുദ്ധമാക്കുവാൻ വിശുദ്ധ ജ്ഞാനങ്ങളുമായി പരമപരിശുദ്ധ ജ്ഞാനങ്ങളുമായി പരമാത്മാവാണ് എഴുന്നള്ളി വന്ന് ഈ ലോകത്തിൽ വാണിരുന്നു കൊണ്ട് നിന്നെ അറിയിക്കുന്നത്. തേടേണ്ടതു തേടിക്കൊള്ളുക നിത്യാനന്ദം സ്വത്തു തന്നെ. അപ്പോ നമ്മൾ തേടേണ്ടത് എന്താണ്? നിത്യാനന്ദത്തെയാണ് നമ്മൾ തേടുന്നത്. ഇപ്പൊ തേടിക്കൊണ്ടിരിക്കുന്ന എന്താണ്? ഈ കണ്ണുകൊണ്ട് കാണുന്നതൊക്കെയാണ് നമ്മൾ തേടുന്നത്. കാരണം ഇതൊക്കെ നമ്മുടെ നിത്യ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങളാണെന്നുള്ള മിഥ്യാധാരണയിൽ കാണുന്നതെല്ലാം നമ്മൾ വാങ്ങിക്കൂട്ടുവാനും കൂടുതൽ കൂടുതൽ സുഖ സൗഭാഗ്യങ്ങളിലേക്ക് പോകുവാനും വേണ്ടി പരക്കം പായുന്ന മനുഷ്യനെ നോക്കിക്കൊണ്ട് ഭഗവാൻ പാടി, കണ്ണാലെ കണ്ടതല്ല കാടുകാട്, മനക്കണ്ണാലെ കണ്ടതല്ല തേടു കണ്ടതല്ല കാടുകാട്, മനക്കണ്ണാലേ കണ്ടതല്ല തേടു തേടുക. ഉത്കണ്ണാലെ കാണുന്നതിനെ തേടുവാനും അതിനെ സ്വായത്തമാക്കുവാനുമുള്ള ഉത്തമ ജീവിതം അതാണ് ഉൾക്കാഴ്ചയുള്ള ജഗദീശ്വൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് അവതരിപ്പിച്ചിരിക്കുന്ന ആത്മബോധോദ്ദേശം. ഈ നിയമപ്രകാരം ലോകത്തിൽ ജീവിക്കുന്നവർക്കെല്ലാം ഈ ലോകത്തോട് അതിൻ്റെതായ നിലയിലുള്ള ബന്ധമേ ഉണ്ടാകൂ, കൂടുതലായുള്ള ബന്ധം ഉണ്ടാവുകയില്ല. കാരണം ഈ ലോകത്തോട് ബന്ധമില്ലാതെ ലോകത്ത് ജീവിക്കാൻ കഴിയില്ലല്ലോ. അവതാരങ്ങൾ പോലും ലോകത്തോട് ബന്ധിച്ചു നിന്നുകൊണ്ടാണ് ഈ ആ അറിവുകളെ അവതരിപ്പിക്കുന്നത്. അല്ലാതെ ലോകവാസികളോട് സംസാരിക്കാൻ അവരിലേക്ക് ഇതിനെ പകർന്നു കൊടുക്കുവാൻ വേറെ മാർഗമില്ല. സൂക്ഷ്മാവസ്ഥയിൽ അശരീരികളായും അതുപോലെയുള്ള സന്ദർഭങ്ങളായും ഒക്കെ മുൻകാലങ്ങളിൽ കൊടുത്തിരുന്നു, ഇപ്പോഴും പലയിടത്തും കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ കേട്ടാലും അവഗണിച്ചു കളയുന്ന ഒരു ലോകമാണിപ്പോൾ. നേരെ നിന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, പിന്നെ അശരീരി വന്നാൽ ഞങ്ങൾ കേൾക്കും, അത് എൻ്റെ തോന്നലാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന രീതിയാണ് ഓരോരുത്തർക്കും. കാരണം അറിവിനെ സ്വീകരിക്കാൻ, അറിവിനെ അംഗീകരിക്കാൻ, അറിവിൽ കൂടി ജീവിക്കുവാൻ പര്യാപ്തമായ ഒരു ഹൃദയമില്ലാത്തടത്ത് ഒരറിവും ആകപ്പെടുകയില്ല. അതുകൊണ്ട് അറിവ് കൊണ്ട് ആത്മാവാകുവാൻ സർവദാ നിങ്ങൾ പ്രയത്നിച്ചെങ്കിലേ കഴിയൂ. അതിന് ഈ നിയമമല്ലാതെ വേറൊന്നുമില്ല. അതുകൊണ്ട് സത്യസന്ധമായി തന്നെ ഈ നിയമം പാലിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതം ചെയ്യുക. ഉന്നതനാകുന്ന ഉടമസ്ഥനെ ഉൾക്കാമ്പിൽ കണ്ടുകൊണ്ട് എന്നും ആനന്ദിക്കും. ഇപ്പോൾ നമ്മൾ 12 വെള്ളിയാഴ്ച വ്രതം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ മുന്നൊരുക്കമായി നടന്ന ഏകദിന സങ്കല്പ പ്രാർത്ഥന എല്ലാ പ്രദേശങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ പോലും ആനന്ദകരമായ നിലയിലാണ് ജഗദീശ്വരൻ നടത്തി തന്നത്. ഇപ്പോഴും ഓരോരുത്തരും വന്ന് അതിൻ്റെ അനുഭവങ്ങൾ പറയുമ്പോൾ അവർക്ക് വർണ്ണിക്കാൻ കഴിയുന്നില്ല. ഈയിടെ നമ്മുടെ ഒരു പരമഭക്തൻ കുറച്ച് ദിവസത്തെ ചികിത്സയെ കഴിഞ്ഞ്, ആയുർവേദ ചികിത്സയെ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്നു. അപ്പോൾ അവിടെ വരെ ഒന്ന് പോയി ഒന്ന് പങ്കെടുത്തിട്ട് ഇനി പോരാമെന്ന് പറഞ്ഞ് അവിടെ വരെ ചെന്നതാണ്. ഒരല്പസമയം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് പങ്കെടുക്കാം, എന്നിട്ട് തിരിച്ച് വീട്ടിൽ പോരാമെന്ന് വിചാരിച്ചു. അവിടെ ഇച്ചിരി നേരം ഇരുന്നപ്പോൾ ഇച്ചിരി കൂടെ ഒന്നിരിക്കാം, പിന്നെ ഇച്ചിരി കൂടെ ഒന്നിരുന്നു. അങ്ങനെ ഇരുന്ന് കുറേ നേരം അങ്ങ് ഇരുന്ന് ആരാധനയൊക്കെ സമർപ്പിച്ച് വന്നിട്ടത്തേക്ക് പിന്നെ 3 ദിവസത്തേക്ക് അനങ്ങാൻ വയ്യാത്ത അവസ്ഥയായി. കാരണം ഇവിടെ ദേഹം ഇളക്കിയിട്ടിരുന്നല്ലയോ. അവിടെ ചെന്നില്ല, ആട്ടവും പാട്ടും തുള്ളലും ആരാധനയൊക്കെ കഴിഞ്ഞ് വന്നിട്ടത്തേക്ക് വയ്യ, ശരീരത്തിന് ക്ഷീണമായി. അപ്പോൾ ചിലർ ചിന്തിക്കൂട, ആരാധനയ്ക്ക് ക്ഷീണം വരുവാണോ? പക്ഷെ അത് ആ നിയമപ്രകാരം അത് തെറ്റല്ലേ. പക്ഷെ അത് മറന്നുപോയി, ദേഹം മറന്നുപോയി, ലോകം മറന്നുപോയി. ഭഗവാന്റെ പൊന്മുഖം കണ്ട നേരം ആ ഭഗവത് ചിന്തകളിലേക്ക് വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ സ്വന്തം ദേഹത്തിന് ഇങ്ങനെ അസ്വസ്ഥതകളുണ്ടെന്നും ഇങ്ങനെ ഒരു നിയമത്തിൽ ഇരിക്കുകയാണെന്നും ബദ്ധ്യത്തിൽ ഇരിക്കുകയാണെന്നുള്ള കാര്യം മറന്നുപോയി. ആ ആളിന് ഒരു അബദ്ധം ഉണ്ടാവില്ല. കുറച്ച് ദിവസം ക്ഷീണം തോന്നിച്ചത് ലോകവശാലുള്ള കാര്യമാണ്, പക്ഷെ ഒരു അബദ്ധം ഉണ്ടാവില്ല. സാധാരണ അതിൻ്റെ നിയമം തെറ്റിച്ചാൽ വിവിധ വിധത്തിലുള്ള ദോഷങ്ങളുണ്ടാകും. ആയുർവേദ ചികിത്സയുടെ ഒരു പ്രത്യേകത അതാണ്. പറയുന്ന മദ്യത്തോടുകൂടി അത് ജീവിച്ചെങ്കിൽ ഇല്ലെങ്കിൽ ആ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ദോഷമായി പോകും പലതും. ആ ആളിനത് ഉണ്ടാകുകയില്ല. കാരണം അദ്ദേഹം സിനിമ കാണാൻ പോയിരുന്നതല്ല,
ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അതിൽ ആനന്ദിക്കുകയായിരുന്നു. അല്പക്ഷീണം തോന്നിയെങ്കിലും അതങ്ങ് മാറും, പിന്നീട് അതങ്ങ് സുഖത്തിലേക്ക്. അതും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നടത്തപ്പെട്ട ഏകദിന സങ്കല്പ പ്രാർത്ഥനകൾ, അത് കഴിഞ്ഞ് ആദ്യത്തെ വെള്ളിയാഴ്ച പ്രാർത്ഥന, പലയിടങ്ങളിലും മഴയായിരുന്നു, അൻപിച്ച മഴ പെയ്തു പല സ്ഥലങ്ങളിലും. അപ്പം ഞാൻ പലരോടും ചോദിച്ചു, മഴയായതുകൊണ്ട് ആളൊക്കെ കുറവായിരിക്കും? ഒരു കുറവുമില്ല, അവർ അല്പം വൈകിപ്പോയി ചിലരൊക്കെ എത്താൻ, കാരണം മഴയായതുകൊണ്ട്. പക്ഷേ എല്ലാവരും എത്തി, നിറഞ്ഞ സമൂഹമായിരുന്നു എല്ലാ സ്ഥലങ്ങളിലും പ്രാർത്ഥനയ്ക്ക്. എന്തുകൊണ്ട്? എൻ്റെ ഗുരുനാഥനെ അറിയിച്ച അറിവിനെ പാലിച്ച് ജീവിച്ചെങ്കിലേ എനിക്ക് രക്ഷയുള്ളൂ എന്ന തീരുമാനം ഓരോ ഹൃദയത്തിലും ഉള്ളതുകൊണ്ടാണ് പ്രകൃതിയുടെ ഒരു വിരുദ്ധ ശക്തികൾക്കും മാറ്റി നിർത്താൻ കഴിയാതെ ആവേശത്തോടുകൂടി ആരാധനയ്ക്ക് വന്ന് പങ്കെടുക്കുന്നത്. അങ്ങനെ പങ്കെടുത്ത എൻ്റെ ഓമനസന്താനങ്ങളെല്ലാം ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് സർവൈശ്വര്യവും ഈശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. തീർത്ഥാടകരായി ഇതേ ആവേശത്തോടുകൂടി, പരിശുദ്ധിയോടുകൂടി അങ്ങനെ ഉയർന്നുയർന്നുയർന്ന പരിശുദ്ധിയിൽ നിന്നുകൊണ്ട് ഈ സന്നിധാനത്തിൽ എത്തിച്ചേരുവാൻ മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആനന്ദമായി സർവകർമ്മങ്ങൾ നടത്തുവാൻ ആത്മനാഥൻ അനുഗ്രഹിക്കട്ടെ. ോ
കർമ്മലോകത്തിങ്കിൽ ജന്മമെടുത്തു വന്നായി സർവത്തിലും വസിപുത്രമോകാരം I'm gonna make it.
അറിയിക്കുവാൻ ബോധവാനായി വന്ന ശുഭാനന്ദ രൂപമാണ് കലിയുഗത്തിലെ ഖഡ്ഗാവതാരം. ഓങ്കാരമായ പൊരുൾ എന്തെന്നറിയിക്കുവാൻ ബോധവാനായി വന്ന ശുഭാനന്ദ ദിവ്യരൂപമാണ് കലിയുഗത്തിലെ ഖഡ്ഗാവതാരം. ഖഡ്ഗാവതാരം എന്ന് പറയുമ്പോൾ ഖഡ്ഗം എന്നത് വാളാണെന്ന് പലർക്കും അറിയാം. ഖഡ്ഗിയായി വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലർക്കും അറിയില്ല. വാൾ ധരിച്ചിരിക്കുന്നവൻ അല്ലെങ്കിൽ വാൾ ആയുധമാക്കിയവൻ എന്നാണ് ഖഡ്ഗിയുടെ അർത്ഥം. പക്ഷേ ഈ ലോകത്തിൽ നിന്ന് ഈ ഇരുമ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റ് ലോഹങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വാളല്ല ഖഡ്ഗി ഉപയോഗിക്കുന്നത്. ആ അജ്ഞാനത്തെ ധ്വംസനം ചെയ്യുവാൻ ഇരുമ്പ് കൊണ്ടുള്ള വാൾ കൊണ്ട് കഴിയില്ല. ആ പിന്നെ എന്ത് വേണം? അജ്ഞാനത്തെ സംഹരിക്കണമെങ്കിൽ വിജ്ഞാനം തന്നെ വേണം. അജ്ഞാനത്തെ സംഹരിക്കണമെങ്കിൽ വിജ്ഞാനം തന്നെ വേണം. ഇരുട്ട് മാറുന്നതിന് പ്രാർത്ഥന കൊണ്ട് ഫലമില്ല. പിന്നെന്ത് വേണം? അവിടെ വെളിച്ചം കൊണ്ടുവരണം. ഇരുട്ട് മാറണമേ എന്ന് പ്രാർത്ഥിച്ച ഇരുട്ട് മാറുമോ? അതൊരു ബാഹ്യാവസ്ഥയാണ്. ഇരുട്ട് എന്ന് പറയുന്ന ഒരു ബാഹ്യാവസ്ഥയാണ്. അത് മാറണമെങ്കിൽ പ്രകാശം കൊണ്ടുവരിക തന്നെ വേണം. അപ്പൊ പിന്നെ പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ലേ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ട്. അത് പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാനാണ് ആദ്യമായിട്ട് ഇവിടുന്ന് പഠിപ്പിക്കുന്നത്. ആത്മബോധമില്ലാത്ത പ്രാർത്ഥനകൾ ഭ്രാന്തന്റെ ജൽപ്പനം പോലെയാണെന്ന് ഭഗവാൻ അറിയിച്ചിട്ടുണ്ട്. കണ്ണി കാണുന്നതൊക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല യഥാർത്ഥ പ്രാർത്ഥന. ആ അകമറിയണം പുറമറിയണം, അജ്ഞാനമറിയണം വിജ്ഞാനമറിയണം, ആത്മബോധമറിയണം. ആ ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള ബോധം ഉണ്ടാകണം. എല്ലാം രണ്ടും വേർതിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ യഥാർത്ഥമായ പ്രാർത്ഥനയിലേക്ക് ഒരാൾക്ക് കടക്കുവാൻ കഴിയുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഈശ്വരൻ സ്വീകരിക്കും. ഇരുട്ട് ഉള്ള ഒരു സ്ഥലത്ത് ആ പ്രാർത്ഥിച്ചൊരുത്തൻ പ്രകാശം വരുത്താമെന്ന് വിചാരിച്ചാൽ അത് കഴിയും എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ആ ഉന്നതമായ പ്രാർത്ഥനകൾ ചെയ്യുന്ന സത്തുക്കളായ സന്താനങ്ങൾ ഒരു വിളക്ക് വാങ്ങിക്കാനോ അല്ലെങ്കിൽ പ്രകാശം കൊണ്ടുവരാനോ നിർവാഹമില്ല എന്നിരിക്കട്ടെ. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ ഇരുട്ടൊന്ന് മാറ്റാനോ നിർവാഹമില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പ്രകാശവുമായിട്ട് ആരെങ്കിലും കടന്നു വരും. അപ്പോഴും പ്രകാശം ഉണ്ടെങ്കിലേ ഇരുട്ട് മാറുകയുള്ളൂ. അപ്പൊ ഈ പ്രകാശമുള്ള ഒരാളിനെ എത്തിക്കാൻ ആ പ്രാർത്ഥനയ്ക്ക് കഴിയും. അതുപോലുള്ള അത്യാവശ്യങ്ങൾക്കാണെങ്കിൽ ആ വിധത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമായി പരിശോധിച്ചിട്ടേ ഭഗവാൻ ഫലം കൊടുക്കുകയുള്ളൂ. പലരുടെയും വിചാരം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നതെല്ലാം നടത്തുന്ന എന്തോ ഒരു മെഷീനാണ് ഈ ദൈവം എന്നാണ്. അതുകൊണ്ടാണ് പലർക്കും ദൈവത്തോട് വിരോധമൊക്കെ ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഒരു 101 രൂപ നേർച്ച പറഞ്ഞിട്ട് പോയാൽ എന്റെ കാര്യം നടന്നില്ല. അപ്പൊ ഇപ്രാവശ്യം വന്നപ്പോ സാധാരണ 11 രൂപ ദക്ഷിണമൊക്കെ ഇപ്രാവശ്യം 1 രൂപയെ വെക്കുന്നുള്ളൂ. എന്നിട്ട് തിരിഞ്ഞു നോക്കി അങ്ങ് പോയി. കാരണം അത് നടന്നില്ലല്ലോ. ഒരു ചെറിയ വിരോധമാണ് ഉള്ളാലേ. എന്താ കാരണം? അല്ല, പ്രാർത്ഥന നേർച്ച ഭഗവാൻ സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ പറയുന്ന ആവശ്യങ്ങളെല്ലാം നടത്താൻ അല്ല സൃഷ്ടി നടത്തിയത്. സൃഷ്ടാവിനുള്ള ഒരധികാരങ്ങൾ സൃഷ്ടികൾ കൊട്ടുമേ നൽകിയില്ല. പിന്നെന്താ വേണ്ടത്? പിന്നെന്ത് വേണം? എങ്ങനെ വേണം? സൃഷ്ടിക്കധീവനാം ഈശ്വരന്റെ ഇഷ്ടം സൃഷ്ടികൾ ചെയ്തു കടന്നു പോകാം. ആ പാട്ടൊക്കെ കൊള്ളാം, പാടാനും കൊള്ളാം. ഏറ്റവും
പാടാനുമുള്ള നാളം അടിച്ചാൽ കുറച്ചുകൂടെ നല്ലതുമായിരിക്കും. പക്ഷേ വലിയ പ്രയാസമാണ് ഭഗവാനെ, ഞങ്ങൾക്കും ചില ഇഷ്ടങ്ങളൊക്കെ ഇല്ലയോ, ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ വേണ്ടേ? ഞങ്ങളെന്തോ സ്വതന്ത്ര ഭാരതത്തിലല്ലേ ജീവിക്കുന്നത്? ഞങ്ങൾക്കിതിനൊക്കെയുള്ള അവകാശങ്ങളില്ലേ? ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങളല്ലേ? ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടല്ലേ? ഞങ്ങൾ കഷ്ടപ്പെടുത്തി മേടിച്ച ഭൂമിയല്ലേ? ഞങ്ങൾക്കിതിനകത്ത് അവകാശമില്ലേ? സ്വാതന്ത്ര്യമില്ലേ? എന്നൊക്കെ ചോദിച്ചാൽ ഒരു സ്വാതന്ത്ര്യവും ഇല്ല. ഇല്ല എന്നുള്ളതാണ് സത്യം. എന്ത് സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്കുള്ളത്? അറിവിൽ കൂടി നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യവും ഇല്ല. ഈ ശരീരത്തോടു കൂടി നിന്റെ ആത്മാവ് ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം, നീ സ്വതന്ത്രനല്ല. നീ സ്വതന്ത്രനാകണമെങ്കിൽ അറിവ് ആചാരം വിശുദ്ധി ആരാധന എന്ന പടി കഴിഞ്ഞ്, ആശ്വാസം എന്ന സ്ഥാനത്തേക്ക് നീ ഉയർത്തപ്പെടണം. ആ ആശ്വാസ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ നീ സ്വതന്ത്രനാവും. എങ്ങനെ സ്വതന്ത്രനാകും? പിന്നെ നിനക്ക് ഒന്നിനെയും ഭയമില്ല. എന്തുകൊണ്ട്? കാണുന്നതെല്ലാം ഗുരുവിന്റെ രൂപമാണ്, ആ കേൾക്കുന്നതെല്ലാം ഗുരുവിന്റെ ശബ്ദമാണ്. ആരോടും നിനക്ക് ശത്രുതയില്ല, ആരോടും എതിർപ്പില്ല, ആർക്കും നിന്നോടും എതിർപ്പ് തോന്നുകയില്ല. എന്തുകൊണ്ട്? കളങ്കമറ്റ ജ്ഞാനം ഗ്രഹിച്ച് കളങ്കമില്ലാത്ത ജീവിതം ചെയ്ത് നീ നിഷ്കളങ്കമായി തീർന്നിരിക്കുക. അങ്ങനെ നിഷ്കളങ്കരായി കഴിയുമ്പോൾ ആശ്വാസം എന്ന പടിയിലേക്ക് ഉയർത്തപ്പെടുന്നു. അവിടെ സ്വാതന്ത്ര്യമുണ്ട്, സർവസ്വാതന്ത്ര്യമാണ്. പക്ഷെ ലോകത്തിലേക്ക് ചിന്തിച്ചാൽ സ്വാതന്ത്ര്യമില്ല. ഈ ലോകത്തിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. ഈ ജന്മമെടുത്തിരിക്കുന്ന ഓരോ സൃഷ്ടിജാലങ്ങളും ഈ ലോകത്തിൽ ബന്ധിതരായിരിക്കുകയാണ്. ഇതൊരു ബന്ധനമാണ്. ഈ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചെങ്കിലേ മോക്ഷമുള്ളൂ. അതിനുള്ള വഴിയാണ് ഈ അറിയിക്കുന്നത്. ആ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തണമെങ്കിൽ ഈ പറയുന്ന അറിവിൽ കൂടി നിങ്ങൾ ജീവിതം ചെയ്യാൻ തീരുമാനിക്കണം. അങ്ങനെ അങ്ങ് പോകും, എല്ലാം അങ്ങ് തീരുമാനിച്ച് നടത്താനൊന്നും പറ്റത്തില്ല. ഞങ്ങൾക്ക് ചില സ്വാതന്ത്ര്യം ഉണ്ടെന്ന് സ്വയം വിചാരിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയില്ല. നിങ്ങൾ ഓരോ വീഴ്ചകൾ വരുത്തും തോറും പുതിയ പുതിയ വീഴ്ചകളിലേക്ക് നിങ്ങൾ ചെന്ന് വീണുകൊണ്ടേയിരിക്കും. അതാണ് ഈ വീഴ്ചകളുടെ ഒരു പ്രത്യേകത. പണ്ടൊരു വഴിവഴി പറയാറുണ്ട്, ഒരു കള്ളം ചെയ്ത് പറയാൻ വേണ്ടി പിന്നെ ആയിരം കള്ളം പറയുക. കാരണം കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണമെന്നാണല്ലോ. അറിയാമോ, നിങ്ങൾക്കറിയാവോ അത്? കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണമെന്ന് പറയുന്ന അറിയാവോ? പാവങ്ങളാ, ഞങ്ങൾക്കിതൊന്നും അറിയത്തില്ല. ഞങ്ങൾ നിഷ്കളങ്കരല്ലേ, നിർമ്മലരല്ലേ? നിത്യാനന്ദനാണ് ഞങ്ങളുടെ തൊട്ട് തലയ്ക്കുവെള്ളിക്ക്, അങ്ങോട്ടൊന്ന് മുട്ടിയാൽ മതി, അത്രയ്ക്ക് എത്തി നിൽക്കുക. ഇതൊന്നും ഞങ്ങൾക്കറിയത്തില്ല. എന്നാൽ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, ലോകത്ത് അങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങളുടെ കാര്യമല്ല. അപ്പോൾ ഈ അപ്പോൾ കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കുക എന്നൊരു ഭാഗമുണ്ട്. അതായത് കള്ളത്തരം കാണിച്ചിട്ട് പിന്നെ അതിനെ മറ്റുള്ളവരിൽ നിന്ന് ഒളിക്കാൻ വേണ്ടി വീണ്ടും 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 കള്ളം പറയേണ്ടി വരിക. അങ്ങനെ നിരവധി കള്ളം പറയുമ്പോഴാണ് ഈ കള്ളത്തരത്തെ പിടികൂടുന്നത്. ഇപ്പൊ പോലീസുകാർക്ക് അതിന് പ്രത്യേകം ക്ലാസ്സൊക്കെ ഉണ്ട്. ഒരാൾ മുഖാമുഖം ഇരുന്നുകൊണ്ട് വർത്താനം പറയുമ്പോൾ അയാളുടെ കണ്ണങ്ങോട്ടാണ് പോകുന്നത്. അയാളുടെ മുഖത്തെ ഓരോ മസിലുകളും ചലിക്കുന്ന ഏത് വിധത്തിലാണ്, ശ്വാസോച്ഛ്വാസം എങ്ങനെയാണ്, അയാളുടെ ശരീരത്തിന്റെ താപനില എങ്ങനെയാണ്, ഓരോന്നും അങ്ങനെ ഓരോന്നുണ്ട്. ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട്. ഇതെല്ലാം പഠിച്ച ചില കള്ളന്മാരുണ്ട്. ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഇവർ കണ്ടുപിടിക്കുമെന്ന് അറിയാവുന്ന ചില കള്ളന്മാരുണ്ട്. അവരെ പോലും കണ്ടുപിടിക്കത്തക്ക വിധത്തിൽ അവർക്ക് പഠനം വേറെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേക ഒരു വിഭാഗമുണ്ട്, ക്രിമിനോളജിസ്റ്റ് എന്ന് പറഞ്ഞൊരു വിഭാഗം തന്നെയുണ്ട്. ഈ ക്രിമിനലുകളെല്ലാം ചോദ്യം ചെയ്ത് അവരിൽ നിന്ന് അത് മനസ്സിലാക്കുകയും ചെയ്യുന്ന പ്രത്യേക വിഭാഗമാണ്. വീണ്ടും വീണ്ടും പുതിയ പുതിയ വിഭാഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കള്ളന്മാർ പുതിയ ശാസ്ത്രം കണ്ടുപിടിച്ച് അവരുടെ ലോകവും വളർത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. കള്ളന്മാരെ പിടിക്കാൻ പുതിയ ശാസ്ത്രം കണ്ടുപിടിക്കുമ്പോ കള്ളന്മാരുടെ ലോകം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവര് പുതിയ ശാസ്ത്രം കണ്ടുപിടിച്ചോണ്ടിരിക്കുക. അപ്പൊ കലി അങ്ങനെ വർദ്ധിച്ച് പെരുകിക്കൊണ്ടേയിരിക്കുകയാണ് പല വിധത്തിലും. അപ്പൊ നമുക്കതൊന്നും വേണ്ട. നമുക്ക് എന്താണ് വേണ്ടത്? കളക കളങ്കമെല്ലാം, കളക കളങ്കമെല്ലാം.
നിഷ്കളങ്ക ഭക്തിയോടുകൂടി ജീവിതം ചെയ്യുന്നവർക്ക് മാത്രമേ ഈ നിയമത്തിൽ കൂടിയുള്ള ജീവിതം ചെയ്യാൻ കഴിയുള്ളൂ. നിഷ്കളങ്ക ഭക്തിയോടുകൂടി ജീവിതം ചെയ്യുന്നവർക്ക് മാത്രമേ തിരുനിയമത്തിൽ കൂടിയുള്ള ജീവിതം ചെയ്യുവാൻ കഴിയുള്ളൂ. അവർക്ക് മാത്രമേ ഉൾക്കാഴ്ച ഉണ്ടാവുകയുള്ളൂ. അവർക്ക് മാത്രമേ ഉൾക്കാഴ്ച ഉണ്ടാവും. അവർക്ക് ആനന്ദ ലോകത്തിൽ എത്താൻ കഴിയുള്ളൂ. അവർക്ക് ആനന്ദ ലോകത്തിൽ എത്തുവാൻ കഴിയും. ആനന്ദ ലോകമാകണം ആത്മാക്കളെല്ലാം എന്ന കൽപ്പനയാണ്. ആനന്ദ ലോകമാകണം ആത്മാക്കളെല്ലാം എന്നുള്ളത് കൽപ്പന. ആനന്ദ ലോകത്തിൽ എത്തിച്ചിട്ടേ ഭഗവാൻ പോവുകയുള്ളൂ. ആനന്ദ ലോകത്തിൽ എത്തിച്ചിട്ടേ ഭഗവാൻ പോവുകയുള്ളൂ. അപ്പോ ചില ആളുകൾ എന്തൊക്കെയാ, ഭഗവാൻ പോകണമെന്നുണ്ട് എന്നെ കൂടെ കൊണ്ടുപോകും, ഞാനും നിനക്ക് എഴുതത്തുള്ളൂ എന്ന് വിചാരിച്ചാൽ ഇവിടെ കിടന്ന് നീ അടിയും കുത്തും ഒക്കെ വാങ്ങിക്കേണ്ടി വരും. അതുകൊണ്ട് അരുതരുതേ മനസ്സേ നീ പോകരുതേ. അറിവ് വിട്ടു അര നിമിഷം പോകരുതേ മനസ്സേ. ജീവിക്കുവാനുള്ള ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ, അതിൽ കൂടി ജീവിക്കുവാനുള്ള തീരുമാനം എടുത്തു കഴിയുമ്പോൾ, ആ ഉന്നതമായ ഒരു സുഖം അപ്പോൾ തന്നെ ഹൃദയത്തിൽ അങ്ങ് എത്തും. അതൊരു പ്രത്യേക അവസ്ഥയാണ്. പല വിധത്തിലുള്ള പോരായ്മകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ബാഹ്യലോകത്തിൽ ജീവിതത്തിൽ നമുക്ക് നേരിട്ടെന്ന് വരാം. പക്ഷേ ഈ സത്യത്തിന് വേണ്ടിയാണ് എന്ന ചിന്ത ഒരു ആത്മാവിൽ അഭിമാനത്തോടുകൂടി നിൽക്കുമ്പോൾ, കഷ്ടത സഹിച്ചാലും പട്ടിണി കിടന്നാലും ഒരാൾ പരിഹാസം പറഞ്ഞാലും ഇതെല്ലാം ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും, ആ എന്റെ ഗുരു എന്റെ കൂടെയുണ്ട്, ഞാൻ പാലിക്കുന്നത് എന്റെ സത്യത്തെയാണ്, സത്യം എന്ന് പറയുന്നത് അറിവാണ്, അറിവെന്ന് പറയുന്നത് ഗുരുവാണ്, അതുകൊണ്ട് സത്യം പാലിച്ച് ജീവിക്കുന്ന എന്നോടുകൂടി എന്റെ ഗുരുനാഥൻ ഉണ്ട് എന്ന തീരുമാനമുള്ള ഹൃദയങ്ങൾ എപ്പോഴും സത്യത്തിൽ കൂടി ജീവിതം ചെയ്യും. ആ വിധത്തിലുള്ള ചിന്തയും ആ വിധത്തിലുള്ള കർമ്മങ്ങളും നിലനിർത്തുവാനാണ് ആത്മബോധോദയ സംഘാംഗങ്ങൾ പരിശീലിക്കേണ്ടത്. അപ്പോ നിങ്ങൾക്ക് വേണ്ടി സ്വീകരിച്ചു വാഴുന്ന ഈ ശരീരപ്രകാരം, ആ വെള്ളവസ്ത്രത്തിൽ ജീവിക്കുന്ന കാലത്ത്, ആ അന്ന് ആ ചെറുപ്രായമായിരുന്നുവെങ്കിലും ഇവിടുത്തെ ധനകാര്യങ്ങളൊക്കെ ഭഗവാൻ തിരുമേനി കൽപ്പിച്ച് അനുവദിച്ച് ആ ശരീരത്തിൽ കൂടി നിർവഹിച്ചുകൊണ്ടിരുന്ന സന്ദർഭമായിരുന്നു. അപ്പൊ ഇവിടെ വരുന്നത് ധനങ്ങള്, ഇവിടെ ചെലവാക്കാനുള്ള ധനങ്ങള്, വഞ്ചിയ ധനങ്ങൾ ഇതെല്ലാം സൂക്ഷിപ്പിലുണ്ട്. ആ ആ വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം കയ്യിലുണ്ട്. പക്ഷേ ആ പല ദിവസങ്ങളിലും ദക്ഷിണ കൊടുക്കാൻ പൈസ ഇല്ലാതെ വിഷമിച്ചിട്ടുണ്ട്. കൈ കാശിരിക്കില്ല, ആയിരക്കണക്കിന് രൂപ ഉണ്ട് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കയ്യിലുണ്ട് എന്ന് വിചാരിച്ച് അതിൽ നിന്ന് എടുത്ത് ദക്ഷിണ കൊടുക്കുന്ന ആ അവസ്ഥ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ആരെങ്കിലും കൊണ്ടുവന്ന് 10 രൂപ തരും അല്ലെങ്കിൽ 20 രൂപ തരും, അതുകൊണ്ട് ആ കാര്യം നടത്തും. അപ്പൊ അങ്ങനെ നടന്നുകൊണ്ട് ഒരു ദിവസം വളരെ അങ്ങ് ഞെരുക്കമായി. ആരെങ്കിലും തരുന്നതൊക്കെ ചില്ലറ മാറി ദക്ഷിണ വെക്കണം എന്നുള്ള രീതിയിൽ ഒരു പാത്രത്തിലിട്ട് സൂക്ഷിച്ചു വെക്കും, വേറൊന്നിനും അത് എടുക്കുകയില്ല. എടുക്കുകയില്ല എന്ന് പറയുമ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ കൊണ്ടെല്ലാം നടത്തുന്നുണ്ടല്ലോ. 3 നേരം ആഹാരമുണ്ട്, ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ ഒന്നും വേറൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല, ദൈവത്തിന്റെ കാരുണ്യത്താൽ അതെല്ലാം ഉണ്ട്. പക്ഷേ ആവശ്യമില്ലാതെ ആരുടെയും കയ്യിൽ നിന്ന് ധനം വാങ്ങിക്കുകയോ ആ വിധത്തിൽ ഉപയോഗിക്കുകയോ ചെയ്യില്ലായിരുന്നു. അത്രത്തോളം ബന്ധമുള്ള ചില ആളുകൾ വന്ന് നിർബന്ധപൂർവ്വം തരുന്നത് മാത്രമേ സ്വീകരിക്കാറുള്ളൂ. അപ്പോഴും വളരെ നിർബന്ധമായിരുന്നു. ഈ ധർമ്മധനത്തിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കരുത് എന്നൊരു വലിയ നിർബന്ധമുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ദക്ഷിണ കൊടുക്കാൻ പൈസ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും, കൊടുക്കാതിരിക്കാൻ യാതൊരു മനസ്സുമില്ല. പല തവണ ആലോചിച്ചു, അതിന്റെ സമയം ദക്ഷിണ കൊടുക്കാനുള്ള സമയം അതിക്രമിച്ച് വരുന്നോറും മനസ്സിൽ അങ്ങനെ വെപ്രാളം കയറി. അപ്പൊ ഈ കൊടുക്കാനില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അത് വിഷമം. കൊടുക്കാതിരുന്നാൽ ദോഷമായി പോകുമോ എന്നൊരു ചിന്ത. ഇതിൽ ഏതാ ശരി, കൊടുക്കാതിരിക്കുന്നതാണോ ശരി, ഇത് എടുത്തു കൊടുക്കുന്നതാണോ ശരി എന്ന് മനസ്സിൽ ഇങ്ങനെ സംഘർഷപരിതമായ ചിന്ത നടക്കുകയാണ്. അവസാനം ഒരു തീരുമാനം എടുത്തു, ആരെങ്കിലും 10 രൂപ തരാതിരിക്കത്തില്ലല്ലോ, 10 രൂപ കടമെടുക്കാം. അപ്പൊ ഈ ധർമ്മദിനത്തിൽ നിന്ന് 10 രൂപ കടമെടുത്ത് ചില്ലറ മാറി, 1 രൂപ ദക്ഷിണ കൊണ്ട് കൊടുത്തു.
കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. കാരണം ശരീരപ്രകാരം അറിയാതെയാണ് എടുത്തിരിക്കുന്നത്. കാരണം അതിന് മനസ്സ് വന്നില്ല. അപ്പോൾ അതിങ്ങനെ പറയാനോ ചോദിച്ചു, കാരണം ചോദിച്ചാൽ തരുമെന്ന് എനിക്കറിയാം, പക്ഷെ അങ്ങനെ ചോദിച്ച് വാങ്ങിക്കാനൊരു ഇഷ്ടമില്ല. ഉപയോഗിക്കരുത്, ഒരു കാരണം വെച്ചാൽ ഈ ധനം ഉപയോഗിച്ച് ജീവിക്കരുത് എന്നൊരു തീരുമാനമായി. എന്നാൽ ചോദിക്കും, ഈ ആളുകൾ കൊണ്ടുതരുന്നത് വേറെ എവിടെന്നെങ്കിലും ആണ്. അല്ല എങ്കിലും ഭഗവാൻ ഇങ്ങനെ നേർച്ചയായി സ്വീകരിച്ചു വെക്കുന്നതിൽ നിന്ന് എന്നെ സൂക്ഷിക്കാൻ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിൽ നിന്ന് എടുക്കരുത് എന്നൊരു ചിന്ത, ആ വിശ്വാസം നഷ്ടപ്പെടുത്തരുത് എന്നൊരു ചിന്ത. അങ്ങനെ പ്രയാസപ്പെട്ട് ഇതെടുത്ത് ദക്ഷിണ സമർപ്പിച്ച് കണ്ണുനീരോടുകൂടി വന്ന് അപ്പം മുതൽ വീണ്ടും വെപ്രാളമാണ്. ഇത് എങ്ങനെ തിരിച്ചു വെക്കും? ആ വല്ലാത്ത വെപ്രാളമായി. ചായ കുടിക്കാൻ പറ്റുന്നില്ല, കാപ്പി കുടിക്കാൻ പറ്റുന്നില്ല, ആകപ്പാടെ വെപ്രാളം, ഉള്ളിൽ വെപ്രാളമാണ്. അങ്ങനെ നിൽക്കുമ്പോ സാധാരണ അകത്ത് വരാത്ത ഒരാൾ അന്ന് അകത്ത് പ്രവേശിച്ചു വന്നു. അപ്പൊ അന്ന് 1000 രൂപയുടെ നോട്ടുള്ള സമയമാണ്. അദ്ദേഹത്തിന് 1000 രൂപയുടെ ചില്ലറ വേണം. അപ്പൊ വെളിയിൽ ഭഗവാന്റെ അടുത്ത് അത്രയും ചില്ലറ എടുക്കാനില്ലാത്തതുകൊണ്ട് ആരും അകത്ത് പറഞ്ഞു വിട്ടതാണ്. അദ്ദേഹം അകത്ത് വന്നു 1000 രൂപ ചില്ലറ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചില്ലറ എടുത്ത് 100-ൻ്റെയും 50-ൻ്റെയും 10-ൻ്റെയും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് ചില്ലറ കൊടുത്തു. അപ്പൊ അദ്ദേഹം അതെല്ലാം പോക്കറ്റ് വെച്ചിട്ട് ഒരു 300 രൂപ എടുത്ത് എന്റെ നേരെ നീട്ടി. അപ്പൊ ഞാൻ എന്താ, അപ്പൊ അദ്ദേഹം ഒരിക്കലും അതിനു മുമ്പ് എനിക്ക് പൈസ തന്നിട്ടുമില്ല, ഞാൻ വാങ്ങിച്ചിട്ടുമില്ല. എന്താ ഭക്ത ഇതെന്തിനാന്ന് ചോദിച്ചു. പറഞ്ഞു, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം മുതൽ എനിക്ക് തോന്നുകയാണ് ദേവരാജന് ഒരു 300 രൂപ തരണം, എന്തെങ്കിലും ഒന്ന് തരണം. ആ തോന്നൽ കൊണ്ടാണ് ഇപ്പൊ ഇത് കൊണ്ടുവന്നത്. ഞാൻ ചില്ലറ മാറിയത് തന്നെ അതിനുവേണ്ടിയാണ്. അപ്പൊ ഞാൻ കണ്ണുനീരോടുകൂടി അത് വാങ്ങി. അത്രയും സമയം അനുഭവിച്ച ആ സംഘർഷം, എന്റെ ഗുരുവിന്റെ സത്യത്തിന് വേണ്ടി ആയിരുന്നു എന്നും, ആ ഗുരു അത് അറിഞ്ഞിട്ടാണ് ഇയാളിൽ ഉത്ബോധം കൊടുത്തതെന്നുമുള്ള അനുഭവം ഉണ്ടായപ്പോൾ ഉണ്ടായ ഹൃദയസുഖം, അത് വർണ്ണിക്കാൻ കഴിയുന്നതല്ല. കാരണം ഞാൻ അനുഷ്ഠിക്കുന്നത് എന്റെ സത്യത്തെയാണ്, എന്റെ ഗുരു എന്നെ ഏൽപ്പിച്ച വിശ്വാസത്തെയാണ്. ആ വിശ്വാസത്തെ നഷ്ടപ്പെടുത്താതെ ജീവിച്ചാൽ എന്റെ ഗുരു എന്നെ കരുതുമെന്ന് വീണ്ടും എന്നിൽ ഉറപ്പിക്കുകയായിരുന്നു. അങ്ങനെ വിശ്വാസിക്കാശ്വാസം എന്നും കാണാം, ആശ്വാസത്തിൽ കൂടി ആനന്ദിക്കാം. വിശ്വാസിക്കാശ്വാസം എന്നും കാണാം. നിങ്ങളെല്ലാവരും തീരുമാനം എടുക്കണം. ഈ ഉണ്ടായ അനുഭവം, എനിക്ക് അതിനു മുമ്പ് കിട്ടിയിരുന്ന ധനത്തെ ഞാൻ ദുർവിനിയോഗം ചെയ്തിട്ടാണ് കാത്തിരുന്നതെങ്കിൽ എനിക്കത് ലഭിക്കുകയില്ല. ഞാൻ യഥാർത്ഥമായ വിധത്തിൽ അതിനെ വിനിയോഗിച്ചത് കൊണ്ടാണ് അത് അവസാനിച്ചപ്പോൾ വീണ്ടും എനിക്ക് എത്തിച്ചു തന്നത്. അങ്ങനെ സത്യം പാലിക്കുന്നവരെ രക്ഷിക്കാനായി ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന പരമാത്മാവാണ് പരമഗുരുവായ ശുഭാനന്ദ ദിവ്യരൂപം. ആ
ഗുരുരൂപത്തെ ആരാധിച്ചാനന്ദിക്കാം നമുക്കെന്നും ഈ അറിവുകളൊക്കെയും നിങ്ങളെ ഈ സത്യമാർഗത്തിൽ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ്. അതെല്ലാം കൃത്യമായി ആചരിക്കുക. അപ്പോൾ നിങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്ന 12 വെള്ളിയാഴ്ച വ്രതം യാതൊരു വീഴ്ചയും വരുത്താതെ പരിപൂർണ ശ്രദ്ധയോടെയും ഓർമ്മയോടെയും ഈ ലോകത്തിൽ എത്ര ലക്ഷം ആത്മാക്കളുടെ കൂടെ നമ്മൾ സഹകരിച്ചു എന്ന് പറഞ്ഞാലും എന്റെ ഗുരുവിന്റെ അറിവ് വിട്ട് ഞാൻ ജീവിക്കുകയില്ല എന്ന പരിപൂർണമായ ഉറപ്പോടുകൂടിയും ഓരോരുത്തരും സൂക്ഷിച്ച് ജീവിക്കുവാൻ തീരുമാനം ചെയ്യുക. അങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരോടുകൂടി ഞാനും എന്റെ ദൂതന്മാരും എപ്പോഴും ഉണ്ടാകും. ഞാനും ദൂതന്മാരും എപ്പോഴും ഉണ്ടാകും. അത് നിങ്ങളിൽ അനുഭവമാകും മാറാകട്ടെ. സമാപനമായ തീർത്ഥാടനം ഉന്നതമായ ആനന്ദമായ അവസ്ഥയിൽ നടത്തപ്പെടുവാൻ മഹാശക്തി എല്ലാം ഒരുക്കി തരുമാറാകട്ടെ. അടുത്ത ചൊവ്വാഴ്ച മുതൽ, അതായത് ഈ വരുന്ന ചൊവ്വാഴ്ച മുതൽ ഉന്നതമായ താരാസ്തുതിക്കുള്ള വ്രതം ആരംഭിക്കുകയാണ്. താരാസ്തുതിക്ക് ബന്ധപ്പെടുന്നതിന് പലരും അനുവാദം ചോദിച്ചു കഴിഞ്ഞു. ജന്മാന്തര ജ്ഞാനോപദേശം 3 യുഗം പഠിച്ച് കൃത്യമായി 21 ദിവസം വ്രതമെടുത്ത് വന്നു ചേരുന്നവരെല്ലാം താരാസ്തുതിയിൽ ബന്ധിപ്പിക്കുന്നതാണ്. ഉന്നതവും ആനന്ദവുമായ നിലയിൽ ഈ പ്രാവശ്യത്തെ താരാസ്തുതി നടത്താൻ തീരുമാനം ചെയ്തിരിക്കുകയാണ്. അതും നിങ്ങൾക്കെല്ലാം അനുഭവമാകുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ സർവജ്ഞാനോത്സവത്തിന്റെ സ്മരണിക അന്ന് വേദിയിൽ നമ്മൾ പ്രകാശനം ചെയ്തുവെങ്കിലും അതിന്റെ പരിപൂർണമായ പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച അതെല്ലാം ബൈൻഡ് ചെയ്ത് ഇവിടെ നമ്മുടെ സ്റ്റോറിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചിട്ടുണ്ട്. ഏതാണ്ട് 300-ൽ പരം പേജുകളുള്ള ഒരു വലിയ സ്മരണികയാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. അത് പേജുകൾ നമ്മൾ പ്രതീക്ഷിച്ചതിൽ വളരെ കൂടുതലായി. അതുകൊണ്ട് തന്നെ പല ലേഖനങ്ങളും അതിൽ നിന്ന് ഒഴിവാക്കേണ്ടതായി വന്നു. കാരണം ഈ കാര്യം അറിഞ്ഞപ്പോൾ അനേകം ആളുകൾ അനേക വിധത്തിലുള്ള ലേഖനങ്ങളും അനുഭവങ്ങളും ഒക്കെ എഴുതിക്കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ പലതും ഒഴിവാക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഒഴിവാക്കപ്പെട്ടവരാരും വിഷമിക്കരുത്. നിങ്ങൾ അറിയിക്കുന്നത് ദൈവമുമ്പാകെയാണ് എന്നുള്ള ചിന്തയോടുകൂടി അത് ദൈവം സ്വീകരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഉറപ്പോടുകൂടി നിങ്ങൾ അതിനെ സ്വീകരിക്കുക. കാരണം അത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ചില നിലയും വിലയും ഒക്കെ ഉണ്ടല്ലോ. കാരണം ഒരു സ്മരണിക എന്ന് പറയുമ്പോൾ ഭാഗവതം പോലെ ഇറക്കാൻ പറ്റുകയില്ലല്ലോ. തന്നെയുമല്ല നമ്മുടെ സാധുക്കളായ സന്താനങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കണമെങ്കിൽ അതൊരു ചെറിയ അളവിലായിരുന്നാലേ പറ്റുകയുള്ളൂ. ഒന്നാമത്തെ കാര്യം ഈ വിധത്തിലുള്ള കാര്യങ്ങൾ വായിക്കാനും ചിന്തിക്കാനും ഒന്നും വലിയ താല്പര്യം പലർക്കും ഇല്ല. താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഏതായാലും വില കൊടുത്ത് വാങ്ങിക്കും. കാരണം കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു മത്സ്യം ചന്തയിൽ പോകുമ്പോൾ കണ്ടാൽ ഒരു 200 രൂപയ്ക്ക് വരെ മേടിക്കാമെന്ന് വിചാരിച്ചാ പോയത്. അപ്പൊ ഇഷ്ടമുള്ള ഒരു സാധനം അവിടെ ഇരുന്ന് കണ്ണു തള്ളി കാണിക്കുന്നത്, ഇഷ്ടമുള്ള ഒരു മത്സ്യം അവിടെ ഇരുന്ന് കണ്ണു തള്ളി കാണിക്കുക, നീ കണ്ണു തള്ളുന്ന പോലെ ഇങ്ങനെ കണ്ണു തള്ളി കാണിക്കും. അപ്പൊ അത് അത് കണ്ട് വില ചോദിച്ചപ്പോ അവര് അതേ പറഞ്ഞു, ഒരു 600 രൂപ വിലയാണ്. അത് കൂടുതലാ കുറച്ച് തരണമെന്ന്, കുറയ്ക്കത്തൊന്നും ഇല്ല, വേണമെങ്കിൽ മേടിച്ചാൽ മതി.
അവസാനം പറഞ്ഞു പറഞ്ഞൊരു 400 വരെ എത്തി, പോയത് 200-നാണ്. അപ്പൊ മേടിച്ചത് എത്രണ്ടയാ? 400-ന്റെ. അത് നമ്മൾ വാങ്ങിക്കും, കാരണം നമ്മുടെ ആ ഇഷ്ടമാണ്. നാവിന്റെ രുചിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആത്മാവിന്റെ രുചി അറിഞ്ഞവർക്ക് മാത്രമേ ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ ആവേശവും ആർത്തിയും ഉണ്ടാവുകയുള്ളൂ. ആ വിധത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് വളരെ കുറവാണ്. നമ്മള് ആത്മബോധോദയ സംഘമാണ്, ആത്മീയ സംഘടനയാണെന്നൊക്കെ പറഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. പല പുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ച് വലിയ ആവേശ വാർത്തയൊക്കെ കാണിച്ച് ആവശ്യപ്പെട്ടതനുസരിച്ചൊക്കെ ചെയ്തത് പോലും പലതും ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാ ഞാൻ വില കുറച്ച്, പലതിനും വില കുറച്ച് കുറച്ചാണ് കൊടുക്കുന്നത്. കാരണം എന്നാരെങ്കിലും വാങ്ങിച്ചു വായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ ആവശ്യമുള്ളവർക്ക് അത് വാങ്ങിക്കൊണ്ടുപോയി വായിക്കാം. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സർവജ്ഞാനോത്സവത്തിന്റെ വിവിധ ഭാഗങ്ങൾ അതിൽ ഉള്ളടക്കമായിട്ടുണ്ട്. അതിനേക്കാൾ പ്രത്യേകത ആ തിരുവാഴ്ചയുടെ അത്യപൂർവമായ പല ചിത്രങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ചിത്രങ്ങളൊക്കെ ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അത് വാങ്ങിക്കൊണ്ടുപോയി വായിക്കാവുന്നതാണ്. അതിൽ ഉന്നതന്മാരായ പല വ്യക്തികളും എഴുതിയിട്ടുണ്ട്. നമ്മുടെ കൈതപ്രം തിരുമേനി ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. കൈതപ്രം തിരുമേനിമാർ രണ്ടുപേരുണ്ടെന്നൊരു യോഗാചാര്യനുമുണ്ട്, ഒന്ന് കവിത എഴുതുന്ന ആളുമുണ്ട്, ഗാനരചയിതാവ് തിരക്കഥാകൃത്ത് സംഗീത സംവിധായകൻ എന്ന നിലയിൽ ഇരിക്കുന്ന കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയും, ആ യോഗാചാര്യനായിട്ട് ലോകം അറിയപ്പെടുന്ന കൈതപ്രം വാസുദേവൻ നമ്പൂതിരിയും അതിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബി സന്ധ്യ IPS എഴുതിയിട്ടുണ്ട്. അതുപോലെ ഉന്നതരായ പല വ്യക്തികളും എഴുതിയിട്ടുണ്ട്, പല സ്വാമിമാർ എഴുതിയിട്ടുണ്ട്. അതുപോലെ വിശേഷപ്പെട്ട പല ഡോക്ടർമാർ എഴുതിയിട്ടുണ്ട്. ആയുർവേദം, അലോപ്പതി, നാച്ചുറോപ്പതി, ഹോമിയോപ്പതി എല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഓരോരുത്തരും എഴുതിയിട്ടുണ്ട്. സംഗീതത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെ പല 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 കാര്യങ്ങൾ. അതിലും സർവജ്ഞാനോത്സവം നമ്മൾ എങ്ങനെ വിവിധ കലകളെ ചേർത്ത് ആഘോഷിച്ചുവോ അതുപോലെ തന്നെയാണ് സ്മരണികയും രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ആവശ്യമുള്ളവർക്ക് അത് വാങ്ങിക്കൊണ്ടുപോയി ഉപയോഗിക്കാവുന്നതാണ്. അതും നിങ്ങൾക്ക് ആനന്ദകരമായ ഒരു അനുഭവമായി തീരുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകും. അതുപോലെ നമ്മുടെ യുവജനസ്തുതിയും കർത്തവാവൃതാചരണവും എല്ലാം അടുത്തടുത്ത് വരികയാണ്. അതുപോലെ ശാഖാശ്രമങ്ങളുടെ വാർഷികങ്ങൾ അടുത്തടുത്ത് വരുന്നുണ്ട്. ഈ മാസം തന്നെ കോമല്ലൂർ ശാഖാശ്രമത്തിന്റെയും ഡൽഹി ശാഖാശ്രമത്തിന്റെയും അതുപോലെ പടയണിപ്പാറ ശാഖാശ്രമത്തിന്റെയും വാർഷികം ഈ മാസം തന്നെയാണ്. എല്ലാം ഉന്നതമായി നടക്കുവാൻ മഹാശക്തിയുടെ കാരുണ്യം ഉണ്ടാകട്ടെ. ഈ കർമ്മങ്ങളിലെല്ലാം പോയി ബന്ധപ്പെടുവാൻ, എല്ലാം അൻപിച്ച് വിജയമാക്കി തീർക്കുവാൻ മഹാശക്തിയുടെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകട്ടെ. അതിന് വേണ്ടുന്നതെല്ലാം പ്രകൃതിയിൽ കൂടി ഈശ്വരൻ നിങ്ങൾക്ക് ദാനം ചെയ്യട്ടെ. അതുപോലെ നമ്മുടെ മഹാഗോപുരത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏകദിന സങ്കല്പ പ്രാർത്ഥന നടക്കുന്ന ദിവസം ആ ഉന്നതമായ നമ്മുടെ മഹാഗോപുരത്തിലേക്ക്, ചിത്രവനം എന്ന് പേരുള്ള അതിന്റെ മതിലിലേക്ക് ആ ഗജരാജനെ പ്രതിഷ്ഠ ചെയ്തു. അത് ഉന്നതമായ നിലയിൽ നടത്തപ്പെട്ടു. തുടർന്നുള്ള അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ആത്മദീപവും രാജഗോപാലും കൂടി അതിലേക്ക് ചേർക്കപ്പെടുവാനുള്ള പ്രത്യേക തരം ഒരു ശില, മാർബിൾ, അത് നേരിട്ട് കാണുവാനും അതിനെ തിരഞ്ഞെടുക്കുവാനും വേണ്ടി രാജസ്ഥാനിൽ പോയിരിക്കുകയായിരുന്നു. അത് കണ്ടെത്തുകയും അവിടെ ഏർപ്പാട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്രയോ സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമ്മുടെ ഈ ഗോപുരത്തിലേക്ക് ശിലകൾ എത്തുന്നതെന്ന് ചിന്തിച്ച് ഞാനിപ്പോൾ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമുക്ക് എത്തിയത് കന്യാകുമാരിയിൽ നിന്നായിരുന്നു. അത് കഴിഞ്ഞ് കർണാടകത്തിൽ നിന്ന് വന്നു. ഇപ്പോൾ നമുക്ക് രാജസ്ഥാനിൽ നിന്ന് വരാൻ പോവുകയാണ്.
വരാൻ പോവുകയാണ്. ഇതെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് കേരളത്തിലുമാണ്. ഇതെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് അങ്ങനെ ബഹുവിധമായ കലാവൈഭവങ്ങൾ ഉൾപ്പെടുത്തുന്നത് പോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ ഈശ്വരൻ സ്വീകരിക്കുകയാണ്. എല്ലാം ഉൾപ്പെടുത്തി ഉന്നതമായ നിലയിൽ അത് പൂർത്തീകരിച്ച് കാണുവാൻ ശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനുവേണ്ടിയാണ് നമ്മുടെ ആത്മദീപത്തെ നിയോഗിച്ച് നിലനിർത്തിയിരിക്കുന്നത്. ആയിരാരോഗ്യത്തോടെ എന്നും കരുതുവാൻ നമുക്ക് മഹാശക്തിയോട് പ്രാർത്ഥിക്കാം. അതുപോലെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്തപതികളെയും ശില്പികളെയും ഓമന കുഞ്ഞുങ്ങളെയും എല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നതനാകുന്ന ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഞാൻ ആ പ്രസിദ്ധീകരിക്കപ്പെട്ട സ്മരണീയ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ആദ്യത്തെ മുഖ പേജ്. ഈ കാണുന്ന ആരാണ്? കാണാൻ പറ്റുമോ? ആരുടെ രൂപമാണ് ഈ ഫോട്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ടിട്ടില്ല അല്ലേ? ആനന്ദ ചിന്മയാ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള പേജുകളാണ് വെച്ചിരിക്കുന്നത്. ആവശ്യമുള്ളവർ വാങ്ങുക, വായിച്ച് ആനന്ദിക്കുക. മഹാശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ആനന്ദമായി ആരാധന നടത്തി തന്ന മഹാശക്തിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിനത്തിൽ വന്നുചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാനിത് ആളാമൃതി ദർശിക്കുകയാണ്. എല്ലാ നേർച്ചകളും ഞാനിത് സ്വീകരിക്കുന്നു. ഇന്നേ ദിവസം അദ്യാക്ഷരം കുറിച്ച ഓമന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഉന്നതമായ വിദ്യാഭ്യാസം ചെയ്ത് ഉന്നത സ്ഥാനങ്ങളിലെത്തി ഉന്നതനാകുന്ന ഗുരുവിന്റെ നാമത്തെ പ്രഘോഷണം ചെയ്യുവാൻ തക്ക വിധത്തിൽ മഹാശക്തി ഉൾക്കരുത്തായി ഏവരിലും നിറഞ്ഞു വാഴുമാറാകട്ടെ. വിദ്യാധി ദേവനായ മഹാശക്തി എല്ലാവരോടും കൂടി വാഴുമാറാകട്ടെ. ആ സർവശക്തി എന്നും നിങ്ങൾക്കായി നിറഞ്ഞ് ഈ ലോകത്തിൽ വാഴുവാൻ ഉറ്റുപ്രാർത്ഥിക്കുക. മഹാശക്തി നിങ്ങൾക്കായി വാഴുമാറാകട്ടെ, നിങ്ങൾക്കായി വാഴുമാറാകട്ടെ. ലോകരക്ഷയ്ക്കായി അവതരിച്ച മഹാശക്തി മാറ്റമില്ലാതെ ലോകത്തിൽ വാഴുമാറാകട്ടെ. ദേവലോക തുല്യമായ ദേവാലയം.